ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു കോഫി പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായി എങ്ങനെ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ എടുത്തത് ഒരു അര ഗ്ലാസ് പാലാണ്. അതിലോട്ടേക്ക് ഒരു സ്പൂണ് കോഫി പൗഡർ ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ല രീതിയിൽ മിക്സാക്കിയതിന് ശേഷം അതങ്ങോട്ടേക്ക് മാറ്റി വെക്കുക. അപ്പോൾ ഇത് നല്ല രീതിയിൽ മിക്സാക്കി കൊടുത്തിട്ടിട്ട് എണ്ണ നമ്മളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കി വെക്കുക. അതിലേക്ക് ഒരു അര ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പാൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതിൽ കുറച്ച് മിൽക്ക് മേഡും പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര മാത്രമായിട്ടോ മിൽക്ക് മേഡ് മാത്രമായിട്ടോ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് മിൽക്ക് മേഡും അതോടൊപ്പം തന്നെ ഒരു കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ്ഡാക്കി എടുക്കുക. ഇത് പഞ്ചസാര ഇതിൽ അലിയുന്നവരൊന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ പാൽ നന്നായി ഒന്ന് തിളച്ച് വരണം. ആ സമയം കൊണ്ട് നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് ഉരുക്കിയെടുക്കുക. അതിന് വേണ്ടി ഒരു പാത്രം എടുക്കുക. അതിലേക്ക് നമുക്ക് 10 ഗ്രാം ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ അത് ഉരുകാൻ ആവശ്യമായ 1 കപ്പ് വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നല്ല രീതിയിലൊന്ന് അലിയിപ്പിച്ചെടുക്കുക. അപ്പോൾ ചൈന ഗ്രാസ് നന്നായി അലിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളെ പാലും ചെറിയ രീതിയിലൊന്ന് തിളച്ച് വരുന്നുണ്ട്. കണ്ടോ, ഇത് നല്ല രീതിയിലൊന്ന് തിളച്ച് വരണം. നമ്മളെ പാലും നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് നേരത്തെ നമ്മൾ 1/2 ഗ്ലാസ് പാലിൽ 1 സ്പൂണ് കോഫി പൗഡർ ഇട്ട് നന്നായി മിക്സാക്കി വെച്ചില്ലേ, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇത് മുഴുവനായിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റാക്കുന്നത് അതിലേക്ക് ചൂടോടുകൂടി തന്നെ ഇത് ഒഴിച്ചു കൊടുക്കുക. ഇത് മുഴുവനായി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ വരുന്ന ഈ ബബിൾസ് ഉണ്ടല്ലോ, അതൊരു സ്പൂൺ വെച്ചിട്ട് നമുക്കിങ്ങനെ എടുത്ത് മാറ്റാം. അപ്പോൾ ഇതെല്ലാം തന്നെ ഞാനിങ്ങനെ എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റോളം ഒന്ന് സെറ്റാവാൻ വെക്കണം. എന്നിട്ട് മാത്രമേ ഇതിൻ്റെ മേലെ ഡെക്കറേഷൻ ചെയ്യാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ ഇത് നേരെ താഴോട്ടേക്ക് പോകും. അപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിൻ്റെ മേലോട്ടേക്ക് ഒരു ചോക്കോസ് വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേത് മുഴുവനായി ഞാനിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ 2 മണിക്ക് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റിയതാണ്. ഇപ്പോൾ നമ്മൾ പുഡിങ് നല്ല രീതിയിൽ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല രസമുണ്ട്. അപ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും.